ഹബീബായി നബി തങ്ങൾ പറയാണ്, ഇന്ന നിസാ യലിദിന അഷ്ബാഹ ഇഖ്വാനിഹിന്ന സയ്യിദുൽ വുജൂദ് മുഹമ്മദ് മുസ്തഫ. ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണ്. പെണ്ണുങ്ങളെ മുഴുവനായിട്ട് നമുക്ക് മനസ്സിലാവൂല, അവരുടെ മുഖവും മുൻകൈയും മാത്രമല്ലേ കാണാൻ പറ്റുള്ളൂ, അല്ലാത്തത് പാടില്ല എന്നല്ലേ. പിന്നെ എങ്ങനെയാ പെണ്ണിന്റെ സ്വഭാവം മനസ്സിലാക്കുക? റസൂലുള്ള പറയാണ്, ഒരു പെണ്ണ് പെണ്ണ് പ്രസവിക്കുന്നത് അവളുടെ ആങ്ങളമാരെ പോലെയുള്ള കുട്ടികളെയാണ്. ഒരു മരുമകൾക്ക് കാക്കാന്റെ സ്വഭാവം ഉണ്ടാകുമെന്ന് സയ്യിദുൽ വുജൂദ് മുഹമ്മദ് മുസ്തഫ. കാക്കാനെ നോക്കിയാ മതി, ആ കാക്കാന്റെ ചൂട് ഒരംശം ഈ മരുമകളിലുണ്ട്, കാക്കാന്റെ സോഫ്റ്റ്നെസ് ഒരു അംശം ഈ മരുമകളിലുണ്ട്. പെട്ടെന്ന് മനസ്സിലാകാനുള്ള വഴി ഇതാണ്. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, മരുമകളുടെ സ്വഭാവം കാക്കമാരുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പെണ്ണുങ്ങളുടെ കൂടെയുള്ള സഹവാസമാണെങ്കിൽ അവിടെ വിവരക്കേട് ലഭിക്കുന്നതാണ്, ശഹവത്ത് കൂടുന്നതാണ്. ശഹവത്തുമായി ബന്ധപ്പെട്ട് ആഭരണത്തിന്റെ ഭ്രമം അത് പെണ്ണുങ്ങൾക്ക് കൂടുതലാണ്. അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. വമൻ ജലസ മഅൽ ഫുസ്സാഫി, എന്നിട്ട് ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പറയാണ്, വമൻ ജലസ മഅൽ ഫുസ്സാഫ്, ചെമ്മാടികളുടെ കൂടെയാണ് സഹവാസമെങ്കിൽ സാദഹുല്ലാഹു ദംബാ, ചെമ്മാടികളാണ് നിങ്ങളുടെ കൂട്ടുകാരനെങ്കിൽ നിസ്കാരമില്ലാത്തവരുടെ കൂടെ കൂടിയാൽ, അനാവശ്യം വിളമ്പുന്നവരുടെ കൂടെ കൂടിയാൽ, വൃത്തികേടിന്റെ ഭാഗമായ തെറ്റുകൾ വർദ്ധിക്കുന്നതാണ്. ചെറുപ്പക്കാരെ, നമ്മുടെ ചങ്ങാതിമാരെ നല്ല ഫ്രണ്ടാകണം, നമ്മളുടെ ഹൈറിന് കൂട്ടുനിൽക്കുന്നവരാകണം, ക്രിക്കറ്റിന് വേണ്ടി കൂട്ടുനിൽക്കുന്നവരാകരുത്, ബ്രഹ്മാടിത്തത്തിന് കൂട്ടുനിൽക്കുന്നവരാകരുത്. നമ്മുടെ കൂടെ പുതിയ ആപ്പിളയുടെ കൂടെ നമ്മൾ പോകുമ്പോ ചങ്ങാതിമാരെന്ന് പറഞ്ഞ് കൂടെ വന്ന് എന്റെ ഭാര്യന്റെ ഫോട്ടോ എടുത്ത് അത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്ന വൃത്തികെട്ടവന്മാര് എത്ര കാശ് തന്നാലും അവൻ ചങ്ങാതിയല്ല, അവൻ നിന്റെ ശത്രുവാണ്. ചങ്ങാതി നന്നാകണം, ആ ചങ്ങാതി ഖൈറിന്റെ ചങ്ങാതിയാകണം, നല്ല രൂപത്തിലുള്ള ചങ്ങാതിയാകണം, നിന്റെ ഭാര്യനെ കാണാത്ത ചങ്ങാതിയാകണം, അവളുടെ സൗണ്ട് കേൾക്കാത്ത ചങ്ങാതിയാകണം, നല്ല പ്രവർത്തനങ്ങൾക്ക് വിളിക്കുന്ന ചങ്ങാതിയാകണം, നിസ്കാരം കവാക്കാത്ത ചങ്ങാതിയാകണം, നല്ല ചങ്ങാതി അനിവാര്യമാണ്. ബഹുമാനപ്പെട്ട അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അവിടുത്തെ ഹിയയിൽ നിന്ന് പറഞ്ഞു, മൻ യുരിദില്ലാഹു ബി ഖൈറൻ റസഖഹുല്ലാഹു ഖലീലൻ സ്വാലിഹാ, അല്ല നിങ്ങൾക്ക് ചെയ്യുന്ന നിഅമത്ത്, അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഖൈറ് ചെയ്യണമെന്ന വിചാരമുണ്ടെങ്കിൽ റസഖഹുല്ലാഹു, അല്ല അവന് നൽകുന്നതാണ് ഖലീലൻ സ്വാലിഹാ, സ്വാലിഹായ ചങ്ങാതിയെ തരുന്നതാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഖൈറിന് വേണ്ടി സഹായിക്കുന്ന, ഖൈറുമായി ബന്ധപ്പെടുന്ന, ആലിമീങ്ങളെ സേവിക്കുന്ന, സാദാത്തീങ്ങളെ ബഹുമാനിക്കുന്ന, സംഘ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, സാന്ത്വനങ്ങളിൽ ഏർപ്പെടുന്ന, ലൈനടിക്ക് കൂട്ടുനിൽക്കാത്ത, ചാറ്റു ചെയ്യാത്ത, വൃത്തികേടുകളിൽ പെടാത്ത, കഞ്ചാവ് തരാത്ത, അനാവശ്യമായ വർത്തമാനങ്ങളിൽ ഏർപ്പെടാത്ത, തീയേറ്ററികളിലേക്ക് ക്ഷണിക്കാത്ത, വൃത്തികേടുകളിലേക്ക് ക്ഷണിക്കാത്ത, നിന്നെ ആഹാരം രക്ഷപ്പെടുത്തുന്ന വിധം ആര് കൂടെയുണ്ടോ അവര് നിന്റെ ചങ്ങാതിയാണ്, അവര് നിന്റെ ചങ്ങാതിയാണ്, അവര് നിന്റെ ചങ്ങാതിയാണ്. അതുകൊണ്ട് ആ രൂപത്തിലുള്ള ചങ്ങാത്തം കൂടിക്കൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ഖൈറായ രൂപത്തിലുള്ള ജീവിതം നയിച്ച് മഹാന്മാരെ ഇഷ്ടപ്പെട്ട് അവരുടെ കൂടെയുള്ള സ്വർഗം കൊതിച്ച് അവരുടെ കൂടെയുള്ള ജീവിതം ശ്വസിച്ച് അല്ലാഹുവിൻ